കൊഹിനൂർ ജിംസ് നിങ്ങൾ ഇന്നിലേക്ക് വീണ്ടും സ്വാഗതം. എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബുധരേന്ദ്രയാണ്. പ്രഷർക്ക് രത്നശാസ്ത്രപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. സോ നമുക്കൊരു പ്രഷറിലേക്ക് തന്നെ പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം കൊഹിനൂർ ജിംസ്, നിങ്ങൾ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ദീപു, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 13 December 1988. ജന്മസമയം കൂടി പറയൂ. 12:30 AM. എവിടെയാണ് ജനിച്ചത്? തമിഴ്നാട്ടിലാണ് ജനനം. 13:12:88, 12:15 AM തമിഴ്നാട്ടിലെ ജനനം. തിരുവാണ നക്ഷത്രം അല്ലേ? എന്താണ് ദീപിന് അറിയേണ്ടത്? ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പം പൊതുവെ അനുകൂലമായ സമയമല്ല. രാഹുദശയിൽ കേതുവിന്റെ അപഹാരമൊക്കെ നടക്കുകയാണ്. അത് ഈ September 2015 വരെ ഉണ്ട്. October 2015 വരെ ഉണ്ട്. അപ്പൊ ഈ രാഹുദശയിൽ കേതുവിന്റെ അപഹാരം, കേതുർ ദശയിൽ രാഹുവിന്റെ അപഹാരം, ഇതൊക്കെ ഒരു മോശമായ സമയമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. കേതു എന്ന് പറയുന്ന ഗ്രഹത്തിന് ഹേതു വേണ്ട എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു കാരണമില്ലാതെ പ്രശ്നമുണ്ടാക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് ജോലിയൊക്കെ കിട്ടാനൊക്കെ താമസമൊക്കെ ഉണ്ടാകും. അത് വളരെ കരുതിയിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ആദ്യം വരുന്ന ജോലിയിലും കയറുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും കരണീയമായ കാര്യങ്ങൾ. ഒക്ടോബർ 9 കഴിഞ്ഞാൽ ശുക്രൻ്റെ അപഹാരമാണ്. ശുക്രൻ്റെ അപഹാരം ഇതിനകത്ത് അനുകൂലമായ സ്ഥാനത്താണ്. അപ്പം ശുക്രൻ മാത്രമല്ല, നിങ്ങളുടെ 10th ഭാവം കർമ്മഭാവമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹം കൂടാണ്. അപ്പം ആ സമയത്ത് ജോലി കിട്ടും. അതെ. ഓക്കെ, താങ്ക് യു. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം കൊഹിനൂർ ജിംസ്, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. എന്റെ പേര് ജൂബി എന്നാണ്. ജൂബി, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 8th July 1977. ജന്മസമയം കൂടി പറഞ്ഞോളൂ. 9:30 AM അടൂർ ജനനം. 8:07:77, 9:30 AM അടൂർ. 9:30 AM. രേവതി നക്ഷത്രമാണോ? അതെ. എന്താണ് ജൂബിക്ക് അറിയേണ്ടത്? ഈ വ്യാഴം ഇപ്പൊ അനുകൂലമല്ല സ്ഥാനത്തല്ല. അപ്പം ധനപരമായ കാര്യത്തിലൊക്കെ അപ്രതീക്ഷിതമായ ചെലവുകളും അനാവശ്യമായ ചെലവുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഗോചരം, ഗോചരം വെച്ചാൽ ഇപ്പോഴത്തെ ട്രാൻസിറ്റ് പൊസിഷനിലുള്ള കാര്യമാണ് പറഞ്ഞത്. ജനിച്ച സമയത്തെ വെച്ച് ഇപ്പം നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം സൂര്യദശയിൽ ചൊവ്വാഴയുടെ അപഹാരമാണ്. ഇപ്പം സൂര്യദശയൊക്കെ ഇതിനകത്ത് നല്ല സ്ഥാനത്ത് തന്നെ. സൂര്യൻ 11th ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനാണ്. അപ്പം സൂര്യദശയൊക്കെ അനുകൂലമാണ്. പക്ഷേ ഈ അടുത്ത 2 വർഷത്തെ കാലത്തിൽ അനാവശ്യ ചെലവുകളും അപ്രതീക്ഷിത ചെലവുകളൊക്കെ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം ധനത്തിൻ്റെ വരവൊക്കെ ഉണ്ടാകുകയും ചെയ്യും. കർമ്മസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കർമ്മത്തിൽ നിന്ന് ധനമൊക്കെ വരണം. പക്ഷേ അതേസമയം ചെലവ് വളരെ വർദ്ധിക്കുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ വരവും ചെലവും തുല്യമായിരിക്കും. 2 വർഷത്തേക്ക് അതിനുശേഷം പൊതുവെ വളരെ നല്ല സമയമാണ് വരുന്നത്. താങ്ക് യു ജൂബി. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം കൊഹിനൂർ ജംസ്, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. എന്റെ പേര് ഷൈനി എന്നാണ്. ഷൈനി, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 2nd June 1986. ജന്മസമയം കൂടി പറയാം. വൈകിട്ട് 3 മണി. എവിടെയാണ് ജനിച്ചത്?
നാട്ടില്. 2:06:83 PM നാട്ടിലെവിടെ? നാട്ടിലെവിടെയാണ്? രേവതി നക്ഷത്രം അല്ലേ? എന്താണ് പക്ഷെ എനിക്ക് അറിയേണ്ടത്? ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ? കിട്ടാവുന്ന സമയമാണ്. ഇപ്പൊ ശുക്രദശയിൽ വ്യാഴത്തിന്റെ അപഹാരമാണ്. വ്യാഴം ധനത്തിന്റെ ആധിപത്യമുള്ള സമയ ഗ്രഹമാണ്. അപ്പൊ ഇപ്പൊ കിട്ടാവുന്ന സമയം, അതുപോലെ ശനിയുടെ ദോഷങ്ങളൊന്നും ഇപ്പൊ ഇല്ലാത്ത സമയമാണ്. അപ്പൊ ഏത് സമയത്തും കിട്ടാവുന്ന സമയമാണ്. പക്ഷേ വിചാരിക്കുന്ന പോലെ സാമ്പത്തികമായ വലിയ ഉന്നതിയുള്ള ഒരു ജോലി ആയിരിക്കത്തില്ല. കാരണം ഇപ്പോഴത്തെ ഗ്രഹമനുസരിച്ച് വ്യാഴം 12 വ്യയസ്ഥാനത്താണ് നിൽക്കുന്നത്. വ്യയസ്ഥാനമല്ല, 6-ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഭാവി ജീവിതമൊക്കെ വളരെ ശോഭനമാണ്. ഇതിനകത്ത് നല്ല യോഗങ്ങളൊക്കെ ഉണ്ട്. അതായത് ഭദ്രയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അത് പഞ്ചമഹാപുരുഷ യോഗത്തിൽപ്പെട്ട ഒരു യോഗമാണ്. അത് ഏറ്റവും നല്ല യോഗത്തിൽപ്പെട്ടതാണ്. നിങ്ങളുടെ സ്വന്തം കഴിവും നിങ്ങളുടെ വാചാലതയും നിങ്ങളുടെ ബുദ്ധിശക്തിയും ധാരണശക്തിയും എല്ലാം ഉപയോഗിച്ച് നിങ്ങൾ ഏറ്റവും ഉയർന്ന നിലയിൽ ജീവിക്കണം എന്നുള്ള ഒരു യോഗമാണത്. ദീർഘായുര യോഗം കൂടാണ്. സൂര്യൻ ഇതിനകത്ത് 90% ബലമുണ്ട്. വ്യാഴം ഏറ്റവും ബലവാനാണ്. ഇതെല്ലാം നല്ല ഒരു ഗ്രഹനിലയാണ്. ഭാവി ഏറ്റവും ശോഭനമായിരിക്കും. ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ നിൽക്കുന്നത് 2 നീചഗ്രഹങ്ങളുടെ മധ്യത്തിലാണ്. അപ്പം ശുക്രനെ ബലപ്പെടുത്തുകയാണെങ്കിൽ നല്ല ജോലികൾ കിട്ടാനും അത് പെർമനൻ്റ് ആയിട്ടിരിക്കാനും എല്ലാം ഉന്നതി ഉണ്ടാകാനൊക്കെ ഏറ്റവും നല്ലതാണ്. ഒരു വൈറ്റ് സഫയർ ധരിക്കുക. വൈറ്റ് സഫയർ ഒരു 3-4 വരെ കാരറ്റ് ഇടത്തെ കയ്യിൽ ചെറിയ ചൂണ്ടുവരലില്. വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനെത്തിട്ട് ശുദ്ധീകരിക്കുക. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. എന്താണ് പേര്? ദീപ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഓക്കെ, ഹസ്ബൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഒക്ടോബർ 15. ജനസമയം കൂടി പറയൂ. 12:20 വെളുപ്പിനെ. 15 October 1979. ജനസമയം 12:20 AM. എവിടെയാണ് ജനിച്ചത്? ട്രിവാൻഡ്രം. 15 October 1979. എന്താണ് ഹസ്ബൻഡിനെ കുറിച്ച് അറിയേണ്ടത്? ജോലിയുടെ കാര്യം. ഇപ്പൊ ഏതായാലും കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ശനിയുടെ ദോഷമുള്ള കാലഘട്ടമാണ്. അത് 2 വർഷം കൂടെ ഉണ്ട്. അപ്പം ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ധനം വ്യയം ചെയ്യേണ്ട ഒരു സമയം കൂടാണ്. ശാരീരികമായ വേദന, അതുപോലെ വാദരോഗങ്ങൾ, ബാക്ക് പെയിൻ, ജോയിൻറ്റ് പെയിൻ, ഇൻഫ്ലമേഷൻ, ജോയിൻസ്, ഇതൊക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. വയറ്റിനകത്ത് പല പ്രശ്നങ്ങളും വരാവുന്ന കാലഘട്ടമാണ്. ഇതെല്ലാം കരുതിയിരിക്കേണ്ട സമയമാണ്. അത് കഴിഞ്ഞാൽ, അതായത് September 2017 കഴിഞ്ഞാൽ ഇത് നല്ല ഒരു ജാതകം കൂടാണ്. ഇതിനകത്ത് നല്ലൊരു യോഗമുണ്ട്. അതിന് മാളവീയ യോഗം എന്ന് പറയും. അതുപോലെ നീചഭംഗ രാജയോഗം, ഇങ്ങനത്തെ നല്ല യോഗങ്ങളൊക്കെ ഉള്ള ജാതകമാണ്. ഭാവി ഏറ്റവും വളരെ ശോഭനമായിരിക്കും. ദീർഘായുർ യോഗമൊക്കെ ഉണ്ട്. ജോബ് ചേഞ്ച് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു ദീപ. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ നമസ്കാരം. നമസ്കാരം. കൊഹിനൂർ ജെംസ്.
നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഗീത, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഓക്കെ, ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 5th February 1965. ജനന സമയം കൂടി പറഞ്ഞു. 2:40 PM 2:40 PM 5:00 PM 5/2/1965 2:40 PM ഉത്തരട്ടായ നക്ഷത്രം അല്ലേ? എന്താണ് അറിയേണ്ടത്? ഏതായാലും ശനിയുടെ ദോഷങ്ങളൊക്കെ ഇപ്പം മാറിയിരിക്കുന്ന സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ മാറാനുള്ള സാധ്യത ഇപ്പം നല്ലപോലെ ഉണ്ട്. വളരെ കുറയാനുള്ള സാധ്യത എന്നേ പറയുന്ന കംപ്ലീറ്റ് മാറുന്നു പറയുന്നില്ല. കാരണം വ്യാഴം അനുകൂലമല്ല. വ്യാഴം വൈദ്യനാഥൻ എന്നാണ് പറയുന്നത്. വ്യാഴം ശത്രുസ്ഥാനത്ത് വരുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം. അതേസമയം ശനിയുടെ ദോഷങ്ങളൊക്കെ കഴിയുകയും ചെയ്തു. ഇപ്പം വ്യാഴദശയിൽ രാഹുവിൻ്റെ അപഹാരം നടക്കുകയാണ്. അപ്പം അടുത്ത മാർച്ച് കഴിഞ്ഞാൽ നല്ല ജോലിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്ത മാർച്ച് 26-ാം തീയതി മുതൽ രാഹുവിൻ്റെ അപഹാരം കഴിഞ്ഞ് വ്യാഴത്തിൻ്റെ അപഹാരം തുടങ്ങുകയാണ്. വ്യാഴം നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. ധന വരവിൻ്റെ ഭാവം എന്ന് വെച്ചാൽ വ്യാഴം ധനകാരകനാണ്, ധനത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അത് വരവിൻ്റെ ഭാവത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് ധനത്തിൻ്റെ ആഗമനം ഉണ്ടാകണം. ഈ 26-3-2016 കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ അപഹാരം സബ് പീരിയഡാണ്. ആ കാലഘട്ടത്തിൽ നല്ല ജോലിയെല്ലാം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുവരെ കിട്ടാം, പക്ഷെ നല്ല ജോലി എന്ന് പറയാൻ പറ്റത്തില്ല. എന്താ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ? ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. കാരണം ഇതിനകത്ത് ശനി അതിന്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതാണ്. ഏറ്റവും വേർസ്റ്റ് പൊസിഷൻ ഒന്നും അല്ല. ഓക്കെ, താങ്ക് യു ഗീത. സാർ, നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടെ പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം, കൊഹിനു ജെയിംസ് നിങ്ങളുടെ ഇന്നലേക്ക് സ്വാഗതം. ഓക്കെ, പേരൊന്ന് പറഞ്ഞോളൂ. സാജൻ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 18/6/1964 ജനസമയം കൂടി പറയൂ. ഉച്ചക്ക് 1 മണിക്ക് 2 മണിക്കുള്ളില് എവിടെയാണ് ജനിച്ചത്? പാലക്കാട്. 18/6/1964 1 മണിക്കും 2 മണിക്കും മധ്യയിലാണെന്ന് പറയുന്നു. അത്തം നക്ഷത്രമാണോ? എന്താണ് അറിയേണ്ടത്? ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നില്ല. ജോലിയെ കുറിച്ച് അറിയാനാണ്. ഇപ്പൊ ശനി ദശയിൽ ശുക്രന്റെ അപഹാരം നടക്കുകയാണ്. ഇപ്പൊ ജോലിയൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ശുക്രന്റെ സ്ഥാനമൊക്കെ നല്ലതുകൊണ്ട് ജോലി കിട്ടും. പക്ഷേ വ്യാഴം ഇപ്പോഴത്തെ ഗ്രഹണമനുസരിച്ച് മോശമായതുകൊണ്ട് നല്ല സാമ്പത്തികമായ നല്ല ബെനിഫിറ്റുള്ള ജോലിയൊക്കെ കിട്ടാൻ പ്രയാസമാണ്. അതിപ്പോ 2 വർഷത്തേക്ക് അങ്ങനെയാണ്. കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ശുക്രന്റെ അപഹാരം നടക്കുകയാണ്. ശുക്രൻ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു ചേഞ്ച് ഓഫ് പൊസിഷൻ കാണുന്നുണ്ട്. ചേഞ്ച് ഓഫ് പൊസിഷൻ നമ്മൾ പറയുമ്പോഴത്തെ ജോലി മാറ്റം, രാജ്യം മാറ്റം, വീട് മാറ്റം, ഇതിലെന്ത് വേണമെങ്കിലും ആകാം. സ്ഥാനചലനം എന്നു പറയാം. ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയം കഴിഞ്ഞു. കാരണം ഇതിനകത്ത് 7 ശനി ആയിരുന്നു, അത് കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ആ കാര്യത്തിലൊക്കെ ബെറ്റർ ആവും. ആ അതെ, 7 ശനി കാലം ആയതുകൊണ്ടായിരുന്നു. കിട്ടാനുള്ള സാധ്യതയുണ്ട്.
ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രശ്നങ്ങളിലേക്ക് പോയാലോ. ഹലോ, നമസ്കാരം. ഷൈനി, ഷൈനിയുടെ ഏറ്റവും പത്ത് പറഞ്ഞോളൂ. 20/06/1978. ജനനസമയം കൂടി പറയൂ. 2 AM. എവിടെയാണ് ജനിച്ചത്? ചെന്നൈ. 20/6/1978, 2 AM അല്ലേ? ചെന്നൈയിലെ ജനനം. തൃക്കയറ്റ നക്ഷത്രമാണോ? എന്താണ് ഷൈനിക്ക് അറിയേണ്ടത്? ഇപ്പം ഏതായാലും ഒരു നല്ല സമയമല്ല. ഏഴശനിയുടെ മധ്യഭാഗമാണ്, അതിൻ്റെ ജന്മശനി എന്ന് പറയും. അപ്പം അതാണ് ഏറ്റവും വേസ്റ്റ് പാർട്ട്. ഏഴശനിയിൽ 2.5 വർഷത്തിൽ ആയിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. ആദ്യത്തെ 2.5 വർഷം തുടക്കം, അതിന് നടുക്കത്തെ 2.5 വർഷം അതിൻ്റെ വേസ്റ്റ് പാർട്ട്, മൂന്നാമത്തെ 2.5 വർഷം അതിൻ്റെ റിഡ്യൂസിങ് പീരീഡ്. അതിലിപ്പം വേസ്റ്റ് പൊസിഷനിലാണ് ഇപ്പം ശനി നിൽക്കുന്നത്. അതുകൊണ്ട് അനവധി കാര്യങ്ങളിലെ തടസ്സങ്ങൾ, താമസങ്ങൾ, സ്ട്രെസ്, സ്ട്രെയിന്, സാമ്പത്തികമായ അധിക ചിലവുകൾ, അപ്രതീക്ഷിതമായ ചിലവുകൾ, മനഃപ്രയാസം, ദുഃഖം, ഇതെല്ലാം ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. ഈ ജാതകത്തിൽ ശനി നിൽക്കുന്നത് ശത്രു ഗ്രഹമായ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ, വീട്ടിലാണ് നിൽക്കുന്നത്. കൂടെ ചൊവ്വ എന്ന് പറഞ്ഞ നീചഗ്രഹമുണ്ട്. അപ്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇവന് ഓപ്പറേഷൻ വരെ വരാവുന്ന എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമൊക്കെ വരാവുന്ന സമയമാണ്. വളരെ കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ഇതിനകത്ത് 10-ാം ഭാവത്തിൻ്റെ അധിപം കൂടെ ശനിയാണ്. 10 എന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനമാണ്. ഇപ്പോൾ ഏഴശനിക്കാലത്ത് ജോലി മാറ്റം വരെ വരാവുന്ന ഒരു സമയമാണ്. ചേഞ്ച് ഓഫ് പൊസിഷൻ എന്ന് വെച്ചാൽ ജോലി മാറ്റം, വീട് മാറ്റം, രാജ്യം മാറ്റം, ഇതൊക്കെ വരാവുന്ന ഒരു സമയമാണ്. കരുതിയിരിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥാനം വളരെ മോശമാണ്. അപ്പോൾ ശനിക്ക് ശനി പ്രീതികരമായ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ശനിയാഴ്ചയൊക്കെ ഉപവാസം നടത്തുന്നതൊക്കെ ഏറ്റവും നന്നായിരിക്കും. ഇത് മാറണമെങ്കിൽ ഇപ്പം 3 വർഷമേ ആയിട്ടുള്ളൂ ഏഴശനി തുടങ്ങിയിട്ട്. ഇനി 4.5 വർഷം കൂടെ ഉണ്ട്. ഉണ്ട്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടെ പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം, കൊഹിനു ജെംസ് നിങ്ങളിൽ നിന്നിലേക്ക് സ്വാഗതം. പേര് പറയൂ. എന്റെ പേര് മുഹമ്മദ് ബസീം. മുഹമ്മദ്, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഓഗസ്റ്റ് 18, 1988. ജനനസമയം കൂടി പറയൂ. ഉച്ചയ്ക്ക് 1:05. 1:05 PM എവിടെയാണ് ജനിച്ചത്? എറണാകുളം. 18 ഓഗസ്റ്റ് 1988, 1:05 PM എറണാകുളത്ത് ജനനം. ചിത്തിര നക്ഷത്രമാണോ? എന്താണ് മുഹമ്മദിന് അറിയേണ്ടത്? ഇതിനകത്ത് ഇപ്പൊ സെപ്റ്റംബർ 2017 ശേഷം മാത്രമേ ജോലിയിൽ നല്ലൊരു ഉയർച്ച കാണുന്നുള്ളൂ. ഇപ്പൊ ഏഴശനി എന്ന് പറഞ്ഞാൽ അതുവരെ ഏഴശനിയുണ്ട്. ഏഴശനി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഗ്രഹം വെച്ചാൽ ശനി മോശമായി നിൽക്കുന്ന ഒരു സ്ഥാനമാണ് ഏഴശനി എന്ന് പറയുന്നത്. അത് സെപ്റ്റംബർ 2017 കഴിയും. അതേസമയം ജോലിയിലൊക്കെ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. അതിനുശേഷം സൂര്യൻ അതിൻ്റെ സൂപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുകയാണ്. അതൊക്കെ ഏറ്റവും നല്ല ഒരു ജാതകത്തിൻ്റെ ലക്ഷണമാണ്. അതുപോലെ ശുക്രൻ നിൽക്കുന്നത് ഏറ്റവും നല്ല സ്ഥാനത്താണ്. പൊതുവെ ഭാവി ഏറ്റവും ശോഭനമായിരിക്കും. ഹയർ സ്റ്റഡീസിന് പോകാൻ ഇപ്പം ഈ ശനി ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് ആഗ്രഹമൊക്കെ കാണും. പക്ഷേ
ധനം പോകേണ്ട സമയമാണ്. അതേസമയം ശനിയുള്ള സമയത്ത് കോൺസെൻട്രേഷൻ കുറയും, അലസത, മടി ഇതൊക്കെ ഉണ്ടാകും. നിങ്ങൾ പൈസയൊക്കെ കൊടുത്ത് അതിൽ ജോയിൻ ചെയ്യും, പക്ഷേ പഠിക്കാനുള്ള താല്പര്യം വരുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും നീട്ടി വയ്ക്കാനുള്ള ഒരു പ്രവണതയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. സെപ്റ്റംബർ 2015 ശേഷം ആണെങ്കിൽ അതൊക്കെ നടക്കും. ഓക്കെ, താങ്ക് യു മുഹമ്മദ്. താങ്ക് യു. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടെ പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം കൊഹനൂർ ജെയിംസ്, നിങ്ങളുടെ ഇന്നലേക്ക് സ്വാഗതം. പേര് പറയൂ. ഹലോ, കോൾ ഡ്രോപ്പ് ആയിരിക്കണം. സോ നമ്മള് മാണിക്യത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പൊ അതിനെ കുറിച്ച് ബാക്കിയുടെ നമുക്കൊന്ന്. അപ്പൊ മാണിക്യം, ഇന്ത്യയിലെ മാണിക്യം, അതുപോലെ ശ്രീലങ്ക വളരെയധികം രത്നങ്ങൾ മൈൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. വൈറ്റ് സഫേറ, യെല്ലോ സഫേറ, ബ്ലൂ സഫേറ, പിങ്ക് സഫേറ, ഹെസോണൈറ്റ്, ഇങ്ങനെ അനവധി നല്ല രത്നങ്ങൾ ലോകത്തിൽ മൈൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ശ്രീലങ്ക. പക്ഷെ അവിടെ പോലും കിട്ടുന്ന മാണിക്യം നല്ലതല്ല. മാണിക്യം ഏറ്റവും നല്ലത് ബർമ്മയിൽ ഉള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ പിന്നെ തായ്ലൻഡ് ഏറ്റവും നല്ലതാണ്. അപ്പം അതുപോലെ ഇതിനെപ്പറ്റി ഓരോ രാജ്യത്ത് ഓരോ വിശ്വാസങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ 5000 വർഷം പഴക്കമുള്ള ഭാരതീയ ശാസ്ത്രം, ശാസ്ത്രത്തെ പറ്റിയാണ് ഞാൻ നമ്മളെപ്പോഴും പറയുന്നത്. അതേസമയം മറ്റ് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഈ ചില ക്ഷുദ്രപ്രയോഗങ്ങൾക്കൊക്കെ ഇത് തൊലി കീറിയിട്ട് അതിന് ഉള്ളിൽ വയ്ക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് വളരെയധികം ഊർജം ലഭിക്കും എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. അപ്പം അങ്ങനെയൊക്കെ ഈ ഫാക്ട്സ് ആൻഡ് ബിലീഫ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ കുറെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഓരോ രത്നങ്ങളെ പറ്റി, ഓരോ രാജ്യക്കാരൻ. അതായത് നമ്മളിപ്പോൾ മാണിക്യത്തിൻ്റെ ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരാളുടെ ജനന സമയം അറിയത്തില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? അയാളുടെ ഒരു പേരിൻ്റെ ന്യൂമറോളജി അനുസരിച്ച് അയാളുടെ പേര് അതിൻ്റെ മൂല്യം കൂട്ടി വന്നു കഴിഞ്ഞാൽ ഒന്ന് വരികയാണെങ്കിൽ ഒന്ന് സൂര്യനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് മാണിക്യം ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഈ ഗ്രഹനില അറിയാൻ മേല, ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും അറിയത്തില്ല. അവർക്ക് ഒരു രത്നം ധരിക്കണം. അവരുടെ പേര് നോക്കുമ്പോഴത്തേക്ക് അത് കൂട്ടി വരുമ്പോഴത്തേക്ക് ന്യൂമറോളജി അനുസരിച്ച് നമ്പർ 1 ആണ് അത് അതിൻ്റെ ആ ടോട്ടൽ വരുന്നതെങ്കിൽ ആ മൂല്യത്തിൻ്റെ, അതായത് നമ്മൾ ABCD 20 കൂട്ടുകയല്ല, പേരിൻ്റെ ആ അക്കങ്ങൾക്കൊക്കെ ഓരോ മൂല്യമുണ്ട്. അത് വെച്ച് കൂട്ടി നമ്പർ 1 വരികയാണെങ്കിൽ നമ്മളത് മാണിക്യം. ഓക്കെ സാറെ, നമുക്ക് അതിലേക്ക് വരാം. നമുക്കൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. അജിത്. അജിത്, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 6/2 4 വെളുപ്പിനെയാണോ വൈകിട്ടാണോ? ആലപ്പുഴ. 6/2 1972 4 PM ആലപ്പുഴയിൽ ജനനം. ചോതി നക്ഷത്രമാണല്ലേ? ചോതി നക്ഷത്രക്കാർക്ക് ഇപ്പൊ 7 ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ലാസ്റ്റ് 2.5 വർഷമാണ്. അത് സെപ്റ്റംബർ 2017 കഴിയും. അപ്പൊ ഈ ഇതിനകത്ത് വ്യാഴം നിൽക്കുന്നത് അതിന്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. അത് മാത്രമല്ല, നല്ലൊരു യോഗമുണ്ട് വ്യാഴത്തിനെ കൊണ്ട്, അതിന് ഹംസയോഗം എന്ന് പറയും. അപ്പം ഹംസ അത് ഒരു കാര്യം. കൂടാതെ ശുക്രം നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിലാണ്. അപ്പം നല്ല ദാമ്പത്യ ജീവിതം, ഹാർമോണിയസ് ഫാമിലി ലൈഫൊക്കെ ഉണ്ടാകാനുള്ള ജാതകമാണ്. ശുക്രനാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ കാരകത്തുള്ള ഗ്രഹം. അങ്ങനെ സന്താനകാരകനായ വ്യാഴത്തിനെ കൊണ്ട് ഹംസയോഗവും നല്ല ദാമ്പത്യ ജീവിതത്തിൻ്റെ ലക്ഷണം ആയ മാളവീയ യോഗം, ശുക്രൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന മാളവീയ യോഗം ഉള്ളതുകൊണ്ട് തന്നെ സന്താന യോഗം വളരെയധികം ഉള്ള ജാതകമാണ്. ഇപ്പം 7 ശനി ആയതുകൊണ്ട് അതിനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അതേസമയം വലിയ സാലറി ഒന്നും ഇല്ലാത്ത ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഗോചരത്തിൽ, അതായത് ഇപ്പോഴത്തെ ഗ്രഹത്തിനനുസരിച്ച് വ്യാഴം 11 വന്നിട്ടുണ്ട്. വരവിൻ്റെ ഭാഗത്ത്
വരവിൻ്റെ സ്ഥാനത്ത് വന്നിട്ടുണ്ട്, 11-ാം ഭാവത്തിൽ വന്നിട്ടുണ്ട്. വരവിൻ്റെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ശനി നിൽക്കുന്നതുകൊണ്ട് വലിയ സാലറി ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. താങ്ക് യു അജിത്. നമുക്കൊരു പ്രേക്ഷകനോട് ചേരുന്നുണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം, കൊഹിനൂജംസ് നിങ്ങളിൽ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറയൂ. പേരെന്താണ്? സിനി. സിനി, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 5/10/1985. ജനനസമയം കൂടി പറയൂ. വെളുപ്പിനെയാണോ ഉച്ചയ്ക്കാണോ? എവിടെയാണ് ജനിച്ചത്? കൊല്ലം. 5/10/1985 12:56 PM കൊല്ലത്ത് ജനനം. മകയര നക്ഷത്രം അല്ലേ? എന്താണ് അറിയേണ്ടത്? ഇപ്പൊ സമയം അത്ര അനുകൂലമല്ല. കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടകശനി എന്ന് പറയുന്നത് ശനിയുടെ ഒരു ചീത്ത സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന ജനിച്ച സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് നോക്കിയാൽ ഇപ്പോൾ 7-ാമത്തെ രാശിയിലാണ്, അല്ലെങ്കിൽ സോഡിയക് സൈനിലാണ് ശനി നിൽക്കുന്നത്. അതിന് കണ്ടകശനി എന്നാണ് പറയുക. അപ്പം കണ്ടകശനി കാലം എന്ന് പറഞ്ഞാൽ പൊതുവേ ചീത്ത ഒരു കാലഘട്ടമായിട്ടാണ് കണക്കുകൂട്ടുന്നത്. എല്ലാ കാര്യങ്ങളും, തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ അധിക ചെലവും അപ്രതീക്ഷിത ചെലവൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അത് സെപ്റ്റംബർ 2017 അത് കഴിയും. അതിനുശേഷം പൊതുവേ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്ന ജാതകം കൂടാണ്. ഇതിനകത്ത് നല്ലൊരു യോഗമുണ്ട്, ഭദ്രയോഗം. ഭദ്രയോഗമുള്ള ആൾക്കാർ സ്വന്തം വാക്സാമർത്ഥ്യവും ബുദ്ധിശക്തിയൊക്കെ ഉപയോഗിച്ച് ജീവിതത്തിൽ വലിയ ഉയർച്ചയിലെത്തണമെന്നുള്ളതാണ് അതിൻ്റെ ഫലം. മാത്രമല്ല ദീർഘായുർ യോഗം കൂടാണ്. പിന്നെന്താ? ഇല്ല സിനി, നമുക്ക് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. അടുത്ത ദിവസം വിളിച്ചോളൂ, നാളെ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു സിനി. അപ്പൊ സാർ, നമുക്ക് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. അപ്പൊ സാറിന്റെ സമയം നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് മറുപടി പറയാൻ സാർ കണ്ടെത്തിയതിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് ബാബു നരേന്ദ്രൻ സാറിന്റെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിച്ചൊരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.